നമസ്കാരം അമ്മയെ ഓർത്ത് ഒരു മകൻ പങ്കുവെച്ച കണ്ണീർ ഹൃദയം തൊടുന്ന വാക്കുകളിലൂടെ വിവരിക്കുകയാണ് സാമൂഹിക പ്രവർത്തികയും എഴുത്തുകാരിയുമായ റാണി നൌഷാദ് ഒരു ഇരുപ്പത്തുകാരൻ അവൻ്റെ അമ്മയെക്കുറിച്ച് പറഞ്ഞ വാക്കുകളും അവന്റെ കുടുംബം അനുഭവിക്കുന്ന വേദനയും ഹൃദയത്തിൽ നെരിപ്പോടായി മാറിയതിനെക്കുറിച്ചാണ് റാണി കുറിക്കുന്നത് ഒരാളുടെ പിഴവും തെറ്റുമായ സഞ്ചാരവും ഒരു കുടുംബത്തിനെ എത്രമാത്രം വേദനിപ്പിക്കും എന്നാണ് അവന്റെ വാക്കുകളിൽ നിന്നും വ്യക്തമായതെന്ന് റാണി കൂട്ടിച്ചേർക്കുന്നു ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെ രണ്ടു ദിവസം മുൻപേ വന്ന ഒരു ഫോൺ കോൾ ചില്ലയുടെ റാണി മാം അല്ലേ എന്നായിരുന്നു തുടക്കം വിളിക്കുന്നത് ആറ്റിങ്ങൽ ഉള്ള ജീവൻ എന്ന ഇരുപത് വയസ്സുകാരൻ അവന്റെ സുഹൃത്തുക്കളുടെ സാന്നിധ്യത്തിൽ ആയിരുന്നു അവൻ എന്നെ വിളിച്ചത് കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങുമ്പോൾ അവൻ എന്നോട് ഞാൻ മാമിനെയൊന്നും വന്ന് കണ്ടോട്ടെ എന്ന പൊടുന്നനെ ഒരു ചോദ്യം എനിക്ക് പേഴ്സണലി കുറച്ച് തിരക്കുകൾ ഉണ്ടെങ്കിൽ പോലും നീ ഇപ്പോൾ എവിടെ നിൽക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ അവൻ കൊല്ലം അത്മെന്ന സ്ഥലത്തുണ്ടെന്നും അരമണിക്കൂർ കൊണ്ട് വന്നു കണ്ട് പൊയ്ക്കൊള്ളാമെന്നും പറഞ്ഞു കുറച്ച് സമയത്തിനുള്ളിൽ അവനും അവൻ്റെ മൂന്ന് കൂട്ടുകാരുമായി ഒരു കാറിൽ എൻ്റെ അടുക്കലെത്തി കൂട്ടുകാർ കുറച്ചകലെ മാറി നിന്നു ഒരു ചെറിയ പയ്യൻ അവന് ഇരുപത് വയസ്സിന്റെ ഭാവം ഒട്ടും തോന്നിയില്ല കണ്ടാൽ ഒരു പ്ലസ് ടു കാരൻ എൻ്റെ മുൻപിൽ ഇരിക്കുമ്പോൾ അവൻ ആദ്യം ചോദിച്ചത് മാം സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി മാത്രമേ ചില്ല പ്രവർത്തിക്കുകയുള്ളുവോ എന്നാണ് അങ്ങനെയാണെങ്കിൽ എന്നെപ്പോലുള്ളവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഞാൻ ആരെയാണ് കാണേണ്ടത് എന്നൊന്ന് പറഞ്ഞു തരുമോ കുറച്ചുനേരം അവനെ നോക്കിയിരുന്ന ശേഷം എന്താണ് കുട്ടിയുടെ പ്രശ്നമെന്ന് ഞാൻ ചോദിച്ചു കഴിയുന്നതാണെങ്കിൽ പരിഹാരം പരിഹാരമുണ്ടാക്കാൻ ശ്രമിക്കാമെന്ന് വാക്കും കൊടുത്തു അവൻ്റെ പ്രശ്നങ്ങൾ പറയാൻ തുടങ്ങിയപ്പോൾ അവൻ്റെ കണ്ണുകൾ കൂമ്പി നിറഞ്ഞു പലപ്പോഴും മറ്റുള്ളവരുടെ സങ്കടങ്ങൾ എന്നെയും അതിൽപ്പെടുത്താറുണ്ട് ലോകത്ത് അവൻ ഏറ്റവും പ്രിയപ്പെട്ട അവന്റെ അമ്മയെക്കുറിച്ചാണ് അവൻ പറഞ്ഞു തുടങ്ങിയത് അമ്മ ഫേസ്ബുക്കിൽ ഇടുന്ന പോസ്റ്റുകളിൽ ചിലതൊക്കെ കുടുംബത്തിൽ അസ്വസ്ഥതയുണ്ടാക്കിയിരുന്നു എന്നതായിരുന്നു പ്രശ്നങ്ങൾക്ക് തുടക്കം പിന്നീട് അമ്മ അവനെയും അച്ഛനെയും ബന്ധുക്കളെയും ഒക്കെ എഫ് ബിയിൽ ബ്ലോക്ക് പക്ഷെ അവന് സ്വന്തം അക്കൗണ്ട് കൂടാതെ ഒരു ഫേക്ക് അക്കൗണ്ട് കൂടി ഉണ്ടായിരുന്നതിനാൽ അമ്മയിടുന്ന പോസ്റ്റുകളെല്ലാം കാണുന്നുണ്ടായിരുന്നു എഫ് ബിയിൽ അമ്മ തീർത്തും ദുഃഖിതയും വിരഹിണിയുമായിരുന്നു അമ്മയിടുന്ന പോസ്റ്റുകളിൽ ആരോ അമ്മയെ അതികഠിനമായി മുറിപ്പെടുത്തിയിരുന്നു എന്ന് തോന്നിച്ചു കുറച്ചു നാളുകൾക്ക് മുൻപ് വരെ അച്ഛനും അമ്മയും അനുജത്തിയും ഞാനും ചേർന്നൊരു മനോഹരമായ ലോകമുണ്ടായിരുന്നു അവിടെ നിന്നും എവിടേക്കും പോകാൻ ഞങ്ങളെ ആ ഒരു സുന്ദര പരിസരം അനുവദിച്ചിരുന്നില്ല അമ്മയ്ക്ക് വന്ന മാറ്റങ്ങൾ ഇന്നും എനിക്കും അനുജോത്തിക്കും ഓർമ്മയുണ്ട് മഞ്ജു വാര്യർ ആ സ്കേർട്ട് ഇട്ട് വന്ന വൈറലായ കാലം അമ്മ ചുരിദാർ അല്ലെങ്കിൽ സാരി അതിൽ ഏതെങ്കിലും ഒന്നായിരുന്നു ധരിച്ചിരുന്നത് ആ അമ്മ പെട്ടെന്ന് തന്നെ അമ്മയ്ക്ക് ധരിച്ചാൽ അഭംഗി തോന്നുന്ന വസ്ത്രങ്ങൾ ധരിക്കാൻ തുടങ്ങി കുറച്ച് വണ്ണമുള്ള പ്രകൃതമാണ് ഞങ്ങളുടെ അമ്മയ്ക്ക് പക്ഷേ അത് അമ്മയ്ക്ക് നല്ല ഭംഗിയുമാണ് അതുകൊണ്ടാവാം അമ്മ സാരിയിലോ ചുരിദാറിലോ കൂടുതൽ സുന്ദരിയാകുന്നത് ആ അമ്മ ഞങ്ങൾക്ക് അഭിമാനമാണ് പക്ഷേ അമ്മയിലെ മാറ്റങ്ങൾ വസ്ത്രധാരണത്തിൽ മാത്രമല്ല മറ്റാരെയോ പ്രീതിപ്പെടുത്താൻ പാടുപെടുന്നത് പോലെ ഞങ്ങളുടെ അച്ഛനിൽ നിന്ന് ഏറെ അകന്നതുപോലെ എപ്പോഴും അച്ഛനോട് ദേഷ്യവും വഴക്കുമാണ് അമ്മ വേറെ ഏതോ ലോകത്ത് മറ്റാർക്കോ വേണ്ടി ജീവിക്കുന്നത് പോലെ ഒരിക്കൽ അമ്മയുടെ ഫോണിൽ അനുജതിയാണ് കണ്ടത് ചില ചാറ്റുകൾ കാണാനോ നോക്കാനോ പാടില്ല എന്നറിയാം എന്നാലും ഞങ്ങളുടെ അമ്മ മറ്റൊരാളുമായി ഇഷ്ടത്തിലാണ് എന്നറിഞ്ഞപ്പോൾ പാപം ഞങ്ങളുടെ അച്ഛനെ ഓർത്ത് ഞങ്ങൾ രണ്ടാളും ഏറെ കരഞ്ഞു അച്ഛൻ ഒരിക്കലും ഞങ്ങളുടെ കുടുംബത്തിനു വേണ്ടിയല്ലാതെ ജീവിച്ച് കണ്ടിട്ടില്ല എന്നിട്ടും അമ്മ കാണിച്ചത് എഴുതുന്നത് ആരോടാണെന്നറിയാത്ത ആരുടെയൊക്കെയോ സ്വന്തമായ ഒരാൾക്ക് വേണ്ടി എന്ത് സന്തോഷത്തിന്റെ പേരിലായാലും നാം ജീവിക്കുന്നുണ്ടെങ്കിൽ അതിനു പിന്നിൽ നൊന്തൊടുങ്ങുവാൻ പോകുന്ന കുറച്ചധികം മനുഷ്യരുണ്ട് നോർക്കുക തന്നോളം വളർന്നവരുടെ തല അച്ഛനമ്മമാരാൾ കുനിയേണ്ടി വരിക എന്നത് ആത്മഹത്യാപരമാണ് ഒടുവിൽ അവൻ മറ്റൊരു ചോദ്യം കൂടി ചോദിച്ചു എൻ്റെ അച്ഛന് ഇത്തരത്തിൽ ഒരു അവിഹിതം ഉണ്ടെന്ന് അമ്മയറിഞ്ഞാൽ അമ്മ അച്ഛനെതിരെ എന്ത് നടപടിയാകും എടുക്കുക അതിൽ മാഡത്തിന്റെ സംഘടനയായ ചില്ലയടക്കം എന്താണ് ചെയ്യുക അവൻ്റെ വാക്കുകളിൽ പലതും എന്ത് പറയണമെന്നറിയാത്ത വിധം എന്നെ കുഴക്കിക്കളഞ്ഞു അവൻ തൊണ്ടയിടറി പറഞ്ഞ പല വാക്കുകളും നമ്മളിൽ പലരും ഒരുപാട് ചിന്തിക്കേണ്ടതാണ് കാരണം നമുക്ക് നമ്മുടെ നല്ല മക്കളെ നഷ്ടമാകാതിരിക്കാൻ അവർക്ക് നമ്മൾ നല്ല അച്ഛനും അമ്മയും ആയിരിക്കാൻ ഒരുവിധം ആരോഗ്യപരമായ കുടുംബജീവിതം നയിക്കുന്നവർ ത്രികോണ ബന്ധങ്ങൾക്ക് വെള്ളം വരാതിരിക്കുന്നത് നന്നാവുമെന്ന് പറയുന്ന തരത്തിൽ ഒരു ഇരുപതുകാരൻ്റെ വാക്കുകൾ നനഞ്ഞു പിഴഞ്ഞു ഇതായിരുന്നു ഫേസ്ബുക്ക് ഒരുപ്പ് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക